ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം സുഖം സുഖം. സാറെ, കുറച്ചാളായിട്ട് എനിക്കൊരു സംശയം. ഈ അറ്റാക്ക് വരുന്ന രോഗികൾക്ക് ബൈപ്പാസ് ശസ്ത്രയിലൂടെ മാറ്റാൻ സാധിക്കും? എന്താണ് അറ്റാക്കിനെ കുറിച്ചൊരു ടെൻഷൻ? അങ്ങനെ പേടി ടെൻഷൻ ഒന്നുമില്ല. എന്തായാലും ഒരു ദിവസം നമ്മൾ പോണല്ലോ. ബൈപ്പാസ് ശസ്ത്രക്രിയയെ കുറിച്ചുള്ള സംശയമാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ പൊതുവായുടെ ഏത് ജനങ്ങൾക്കും ഉണ്ടാവുന്ന സ്വാഭാവികമായ ചില സംശയങ്ങളുണ്ട് ബൈപ്പാസ് ഓപ്പറേഷനുകളെ കുറിച്ച്. ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചും കൊറോണറി ആർട്ടീരിയൽ ബൈപ്പാസ് ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ചുമാണ് മീഡിയ വൺ ചാനലിൻ്റെ ഈ എപ്പിസോഡ് സ്റ്റെതസ്കോപ്പ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. എന്താ സംഭവിച്ചത്? അസുഖത്തിന്റെ കാര്യം എന്താ ഉണ്ടായതെന്ന് പറയാമോ? അമ്മയ്ക്ക് ആദ്യം തന്നെ നെഞ്ചിൽ വേദന വന്നായിരുന്നു. എത്ര നാള് മുമ്പ്? ഒന്നര വർഷം മുന്നേ. അപ്പൊ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞു ഇ സി ജി എടുക്കണം എന്ന് പറഞ്ഞു. ഇ സി ജി എടുത്തു കഴിഞ്ഞപ്പോ ചെറിയ കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ വേറെ റെഫർ ചെയ്തു വന്നു ഡോക്ടർ. അങ്ങനെ അങ്ങ് കോട്ടയത്ത് പോയി. ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലേ ആ സമയത്ത്? അപ്പൊ അന്ന് ഐ സിയുല് കിടന്നു. ഐ സിയുല് അതിനു മുന്നേ അങ്ങ് പോയത് ആലുവയിലൊരു ഹോസ്പിറ്റലല്ല, സി എ ഹോസ്പിറ്റൽ എന്ന് പറയും. അവിടെ ചെന്ന് ഐ സിയുല് കിടക്കേണ്ടി വന്നു. അതിനിടയിൽ പിന്നെ നമുക്ക് അറ്റാക്ക് പോലെ വന്നിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പെയിൻ വരാറുണ്ട്. സാർ, ഇപ്പൊ ഇതൊരു ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിക്ക് പറയുന്നത് ഹാർട്ടിൽ മൂന്ന് രക്തക്കുഴലുണ്ട്. മൂന്ന് രക്തക്കുഴലിലും ബ്ലോക്ക് ഉണ്ട്. ശരി, നമ്മൾ ആ ബ്ലോക്ക് മാറ്റാൻ ഒരു ബൈപ്പാസ് ചെയ്യാൻ നമ്മൾ ബൈപ്പാസ് സർജറിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ ഹാർട്ട് അറ്റാക്കിലും നമ്മൾ ബൈപ്പാസ് സർജറിയിലേക്ക് പോകുന്നില്ലല്ലോ. ഈ പർട്ടിക്കുലർ കേസിൽ ട്രിപ്പിൾ വെസൽ ഡിസീസ്, മൂന്ന് ബ്ലോക്ക് അല്ലെങ്കിൽ അതിലധികം ബ്ലോക്കുള്ള കേസുകളിലാണ് നമ്മൾ ആണ് യൂഷ്വലി മൂന്ന് ബ്ലോക്കിംഗ് സാധാരണ ഉണ്ടെങ്കിൽ നമ്മൾ ബൈപ്പാസ് സർജറിക്ക് നമ്മൾ ചെയ്യും. അതല്ലാതെ ചിലപ്പോൾ അതിനേക്കാൾ കുറവ് ബ്ലോക്കുള്ള കേസുകൾ നമ്മൾ ബൈപ്പാസ് സർജറിക്ക് പോകുന്നുണ്ടോ? ചില പേഷ്യൻസിന് ബ്ലോക്ക് ടോട്ടൽ ബ്ലോക്ക് ആയിരിക്കും. അപ്പം ഈ നമ്മൾ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും ചിലപ്പോൾ ആ ബ്ലോക്ക് ക്രോസ് ചെയ്യാൻ പറ്റാതെ വരും, അല്ലെങ്കിൽ ലോങ് ബ്ലോക്ക് ആയിരിക്കും, അത്ര വലിയ സ്റ്റെൻറ്റ് ഇടേണ്ടി വരും. അങ്ങനത്തെ പേഷ്യൻസൊക്കെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റില്ല, ദാറ്റ് ഇസ് കീ ഹോൾ വഴി ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ട്രേറ്റ് അവേ നമ്മൾ സർജറിക്കാണ് നമ്മൾ എടുക്കുന്നത്. ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റി വഴി മാറ്റാൻ പറ്റാത്ത ബ്ലോക്കുകളോ അല്ലെങ്കിൽ മൂന്നിലധികം ബ്ലോക്കുകളോ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്കുകളൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ ബൈപ്പാസ് സർജറി ചെയ്യുന്നത്. ഈ അമ്മയുടെ കേസിലാണെങ്കിൽ ഈ ബൈപ്പാസ് സർജറി പിന്നെ വേണ്ടുന്ന എല്ലാ ക്രൈറ്റീരിയയും ഒക്കെ സാറ്റിസ്ഫൈഡ് ആണോ? എന്തൊക്കെയാണ് അതിന് മിനിമം വേണ്ടുന്നത്? യൂഷ്വലി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ് ആയിരിക്കും. പിന്നെ സംടൈംസ് ഈ പേഷ്യൻ്റ് ഹാർട്ട് ഫെയിലിയർ, എൽ വി ഡിസ്ഫങ്ഷൻ കാണും, ദാറ്റ് ഇസ് മസിൽ ഇത്തിരി വീക്ക് ആയിരിക്കും. അങ്ങനത്തെ പേഷ്യൻസും സർജറി ആയിരിക്കും ബെറ്റർ ബെനിഫിഷ്യൽ. പിന്നെ ഡയബറ്റിക്സിന് എപ്പോഴും സ്റ്റെൻറ്റിനെക്കാളും മോസ്റ്റ് ഓഫ് ദ ടൈം സർജറിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. എത്ര വയസ്സായി നമുക്ക്? 50 വയസ്സ്. ഈ സർജറിയിൽ വയസ്സ് ഒരു ക്രൈറ്റീരിയ ആണോ? ചില സാധാരണക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, എനിക്ക് പ്രായമായി, ഇനിയിപ്പം ബൈപ്പാസ് ഓപ്പറേഷൻ ഒന്നും ചെയ്യാനുള്ള ആരോഗ്യമില്ല എന്നൊക്കെ പറഞ്ഞ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ അത് എന്താണ്? അല്ല, അങ്ങനത്തെ ക്രൈറ്റീരിയ, ഒരു ആക്റ്റീവ് ഫിസിക്കൽ മാൻ, ഫിസിക്കലി ആക്റ്റീവ് ഒരു ആളുണ്ടെങ്കിൽ ഒരു 75-80 ഇയേഴ്സ് 85 ഇയേഴ്സ് ഒക്കെ നമ്മൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ആസ് ലോ ആസ് 30-35 വരെ നമ്മൾ ഈ ബ്ലോക്ക് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ക്രൈറ്റീരിയ അല്ല. അവർ സാധാരണ ആക്റ്റീവായിട്ട് ചെയ്യുന്ന സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടാമത് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവ് ഫിസിക്കൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഏജ് നോക്കാറില്ല. 80-85 ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പേ ഈ രോഗിക്ക് എടുക്കുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? നമ്മൾ യൂഷ്വലി ഓപ്പറേഷൻ മുമ്പേ നമ്മൾ ഒരു മരുന്ന്, ഒരു എക്കോസ്പ്രിൻ അല്ലെങ്കിൽ ആസ്പ്രിൻ, പിന്നെ ക്ലോപ്പിഡോൾ എന്ന് പറഞ്ഞ രണ്ട് മരുന്നുണ്ട്. രക്തം കട്ടിയാവാതിരിക്കാൻ വേണ്ടി സാധാരണ ഹാർട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നാണ്. അത് യൂഷ്വലി ഒരു 5 ദിവസം മുമ്പേ നമ്മൾ ഓപ്പറേഷൻ മുമ്പേ നിർത്തും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി മരുന്നെല്ലാം കഴിക്കാൻ പറയും. ഓപ്പറേഷന് മുമ്പേ 6 കുപ്പി ബ്ലഡ് നമ്മൾ അറേഞ്ച് ചെയ്യാൻ പറയും. യൂഷ്വലി സെയിം ഗ്രൂപ്പിലുള്ള ബ്ലഡ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറയും. പിന്നെ തലേദിവസം അഡ്മിറ്റ് ചെയ്യും. അഡ്മിറ്റ് ചെയ്ത് ബാക്കി ബ്ലഡ് ടെസ്റ്റൊക്കെ കുറച്ചുണ്ട്, അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സർജറിക്ക്
അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യും. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത്, അപ്പോൾ അത് പേഷ്യന്റിന് നമ്മൾ നേരത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടോ അതോ? യൂഷ്വലി ഓപ്പറേഷൻ നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ കൗൺസിലിംഗ്, നമ്മളെ ഡോക്ടേഴ്സ് സിസ്റ്റേഴ്സ് ഉണ്ട്, ഓപ്പറേഷൻ മുമ്പേ വന്ന് കാര്യങ്ങളൊക്കെ പറയും. യൂഷ്വലി ഇത് എത്ര സമയം എടുക്കുന്നൊരു ഓപ്പറേഷനാണ്? യൂഷ്വലി ഒരു 4 to 5 hours എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ നമ്മൾ തിയേറ്ററിനകത്ത് നിന്ന് നേരെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള ഐസിയുലേക്ക് മാറ്റും. അവിടെ ഏതാണ്ട് കേസുകളിൽ യൂഷ്വലി 1 to 2 days ഐസിയുയിൽ കാണും. ബോധം തെളിയാൻ തന്നെ ഒരു 24 hours എടുക്കും, ലെസ് ദാൻ 24 hours. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെന്റിലേറ്ററിൽ നമ്മൾ മാറ്റും. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി കഴിയുമ്പോഴേക്ക് പേഷ്യൻ്റ് റിലാക്സ്ഡ്, സാധാരണ ബ്രീതിങ് ആകുമ്പോഴേക്ക് നമ്മൾ ഒരു 1 day കഴിഞ്ഞുമ്പോൾ വാർഡിൽ നിന്ന് വാർഡിലേക്ക് മാറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റൽ സ്റ്റേ എന്ന് പറയുന്നത് പിന്നീട് ഹോസ്പിറ്റൽ സ്റ്റേ അറൗണ്ട് 7 days വരുള്ളൂ. വീണ്ടും ഒരു 7 days. അത് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ യൂഷ്വൽ നോർമൽ ആക്ടിവിറ്റീസിലേക്ക് പോകാം. സർജറിക്ക് ഉണ്ടാകുന്ന മറ്റ് റിസ്കുകളും കൂടെ ഒന്ന് പറയാമോ? എനി സർജറി, എല്ലാ ഏത് സർജറി എടുത്താലും അതിൻ്റെ കുറച്ച് റിസ്ക്സ് ഉണ്ട്. ലൈക്ക് നമുക്ക് ബ്ലീഡിങ് ചാൻസ് ഉണ്ട്, വൂണ്ട് ഇൻഫെക്ഷൻ, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനത്തെ റെസ്പിറേറ്ററി ലങ്സിൻ്റെ പ്രോബ്ലം, പിന്നെ റീനൽ ഫെയിലിയർ, സ്ട്രോക്ക്, പിന്നെ ഹാർട്ട് ഫെയിലിയർ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ജനറലി ഒരു എല്ലാ പേഷ്യൻസും ഒരു കംഫർട്ടബിളായിട്ട് ഒരു 2nd day ആകുമ്പോഴേക്ക് നടക്കാൻ തുടങ്ങും. പിന്നെ ഈ എല്ലാവർക്കും ഉണ്ടാകുന്ന വളരെ സ്വാഭാവികമായ ചോദ്യം എന്ന് പറയുന്നത്, ഈ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പഴയപോലെ ചെയ്യാൻ പറ്റുമോ? അത് ജനറലി ഒരു മിസ്കൺസെപ്ഷൻ ആണ്. ബിക്കോസ് സർജറി കഴിഞ്ഞിട്ട് നമ്മൾ സർജറി ചെയ്യുന്നത് തന്നെ അവർ നോർമൽ ലൈഫിലേക്ക് പോകാൻ വേണ്ടി, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവർ നേരത്തെ എന്തൊക്കെ ചെയ്തിരുന്നു ആ ഓപ്പറേഷൻ ആ കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പം അമ്മയുടെ കേസിൽ നമ്മൾ എന്ത് തരം ബൈപാസ് സർജറിയാണ്, അതായത് നമ്മൾ വീനസ് ഗ്രാഫ്റ്റ് ആണോ അല്ലെങ്കിൽ അങ്ങനത്തെ തന്നെ ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം? മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് കിട്ടുന്നത് ഒരു ആർട്ടീരിയൽ ഗ്രാഫ്റ്റും ബാക്കി വീനസ് ഗ്രാഫ്റ്റ് ആണ്. ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ, നമ്മൾ ഹാർട്ടിൻ്റെ സൈഡിൽ നിന്ന് നെഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന രക്തക്കുഴലാണ്, അതെടുത്ത് നമ്മൾ ഹാർട്ടിൽ കൊണ്ടുവയ്ക്കുന്നത്. ഇറ്റ് ഇസ് മേജർ ലെഫ്റ്റ് ഇൻറ്റേർണൽ മെമ്മറി ആർട്ടറി എന്ന് പറയും. പിന്നെ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കാലിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വെയിന് എടുത്ത് അതും ഹാർട്ടിൽ തുന്നി പിടിക്കും, ആ ബൈപ്പാസ് കോൺഡ്യൂട്ട് ആയിട്ട്. അമ്മക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ അറിയാമല്ലോ അല്ലേ? ഇന്ന് അമ്മയുടെ ഹാർട്ടിൻ്റെ ചെറിയ ഓപ്പറേഷനാണ്. ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഇപ്പം എത്ര നാളായി എന്ന് പറഞ്ഞു? 1.5 കൊല്ലമായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ടല്ലേ? ഇപ്പോൾ ഒരു ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ അമ്മയുടെ എന്താണ് ടെൻഷൻ, വേവലാതിയൊക്കെ ഉണ്ടോ, അതോ എന്താണ് അമ്മ ഇപ്പോൾ ആലോചിക്കുന്നത്, അറിയാമോ ഓപ്പറേഷനെ കുറിച്ചൊക്കെ? തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ കേട്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അറിവുണ്ട്. ഇപ്പൊ ഇത്രയും കാലമായിട്ടൊക്കെ ആശുപത്രികളിൽ കയറി ഇറങ്ങി ഞാൻ ചെന്നപ്പോ തന്നെ അവര് പറയുന്നുണ്ട് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം, ഹാർട്ടിനാണ് എന്ന് പറഞ്ഞതിനോട് നമുക്കൊരു ധൈര്യം വന്നിട്ടുണ്ട്. വലിയ പേടിയൊന്നും തോന്നുന്നില്ല. എങ്ങനത്തെ വേദന പറയാവോ? ശരിക്കും നമ്മളിങ്ങനെ എന്തോ ഒരു ഇതിലിട്ട് കൊളത്തി വലിക്കുന്ന പോലെയായിരുന്നു. ഈ അറ്റാക്ക് വന്ന സമയത്തുള്ള വേദന നല്ല ശക്തിയായിട്ടായിരുന്നു. എവിടെയായിരുന്നു? കറക്റ്റ് ആയിട്ട് ഒന്ന് കാണിച്ചു. ഇങ്ങനെ ഈ 2 സൈഡ്. ഇപ്പൊ ഇന്നിപ്പോ ഈ സൈഡിലാണ് വേദന എന്ന് വന്ന, പിന്നെ അടുത്തത് എവിടെയായിരിക്കും? അത് എത്ര നേരം ഉണ്ടായിരുന്നു ആ വേദന? അതൊരു കുറേ അധികം നേരം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വേദന എങ്ങോട്ടെങ്കിലും വ്യാപിച്ചോ? എങ്ങനെ കഴുത്തിലോട്ടോ അല്ലെങ്കിൽ കയ്യിലോട്ടോ എല്ലാം പുറത്തേക്ക് വരും? പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് ഈ കൈ ഒട്ടും നനയ്ക്കാൻ പറ്റില്ല. ഓക്കെ. കൈകൾ രണ്ടും എന്തോ ഒരു തടി പോലെയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അത് എത്ര നേരം ഉണ്ടാകാനും പറ്റില്ല. അപ്പോൾ എന്താ ബുദ്ധിമുട്ട്? എത്ര ദൂരം നടക്കുമ്പോഴാണ് വേദന അങ്ങനെ വല്ലതും ഉണ്ടോ? കുറച്ചട നടക്കുമ്പോൾ കാട്ട് വല്ലാതെ ഇടിച്ച് അഞ്ചേന വരുന്നത് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ ആണല്ലേ നമ്മൾ ഈ സർജറിക്ക് അല്ലെങ്കിൽ ബ്ലോക്ക് മാറ്റണം എന്നുള്ളതിൻ്റെ ഒരു ആണ്. ബിക്കോസ് പേഷ്യൻറ്റിന് സ്വന്തം കാര്യം ചെയ്യാൻ പറ്റില്ല, കുറച്ച് നടക്കുമ്പോൾ തന്നെ നല്ല വേദന ഉണ്ട്. അപ്പോൾ ഒരു ഭയങ്കര ഒരു ചുമയുണ്ട്, കഫമൊന്നും വരില്ല, ഭയങ്കര ഉയരത്തിൽ ചുമയ്ക്കും. അപ്പം എനിക്ക് തോന്നുന്നത് പേഷ്യൻ്റ് ഈസ് റെഡി ഫോർ ദ സർജറി അല്ലേ? അപ്പം സാറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ബാക്കി നമുക്ക് തിയേറ്ററിൽ നിന്നും അതിന് ശേഷമൊക്കെ ആയിട്ട് സംസാരിക്കാൻ തോന്നുന്നു.
ലോകത്ത് ആദ്യത്തെ കാർഡിയാക് ബൈപ്പാസ് സർജറി നടക്കുന്നത് 1962. പിന്നെയും 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ബൈപ്പാസ് സർജറി നടക്കുന്നത്, 1975. 90s മധ്യത്തിലായപ്പോഴേക്കും പ്രതിവർഷം 10,000-ൽ പരം രോഗികളെയാണ് കാർഡിയാക് ബൈപ്പാസ് സർജറിക്ക് ഇന്ത്യയിൽ വിധേയമാക്കിക്കൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്ത് എടുത്ത കണക്കുകളിൽ കാണിക്കുന്നത് ഇന്ത്യയിൽ പ്രതിവർഷം 60,000-ൽ പരം കാർഡിയാക് ബൈപ്പാസ് സർജറികൾ നടക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ കേരളത്തിൽ പ്രതിവർഷം 5,000-ൽ പരം കാർഡിയാക് ബൈപ്പാസ് സർജറികളാണ് നടക്കുന്നത്. ഈ കണക്കുകളൊക്കെ കാണിക്കുന്നത് ഹൃദ്രോഗികളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് മാത്രമല്ല, ഹൃദ്രോഗികൾക്കുള്ള ചികിത്സയായ ബൈപ്പാസ് സർജറികളുടെ എണ്ണവും വളരെ കൂടുതലാണ് ലോകത്താകമാനം എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർ റഫീഖ് ഇവിടെ കാർഡിയോ തൊറാസിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബൈപ്പാസ് സർജറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ തിയേറ്ററിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിന് മൂലകളില്ല എന്ന് കാണാൻ പറ്റും. കോർണേഴ്സ് ഇല്ലാത്ത, എല്ലാം കേർവ്ഡായിട്ടുള്ള മൂലകളാണ്. അതുകൊണ്ട് തന്നെ പരമാവധി അണുവിമുക്തമാക്കാനും അത് ഒക്കെ എളുപ്പം ചെയ്യുന്നതാണ്, ഗുണം ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപം. ഇവിടുന്ന് ഇതിൻ്റെ എയർ സർക്കുലേഷൻ പ്രത്യേകത ഇല്ല, ലാമിനറായിട്ടുള്ള എയർ ഫ്ലോ ആണ്. അത് വായു ഒരു പ്രത്യേക രീതിയിൽ പുറത്തേക്ക് സഞ്ചരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എയർ ഫ്ലോ ഉള്ളത്. പ്രത്യേകതയുള്ള 3 ലൈറ്റുണ്ട്. പിന്നെ 2 മോണിറ്ററുണ്ട്. ഒന്ന് അനസ്തേഷ്യ സൈഡിലുള്ള ആളുകൾക്ക്, അനസ്തെറ്റിസ്റ്റിനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോണിറ്ററും, പിന്നെ സർജൻ സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് രോഗിയുടെ ശാരീരിക ക്ഷമത സ്ഥിതി പരിശോധിക്കാനുള്ള മോണിറ്ററും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അനസ്തേഷ്യ സൈഡും ഒരു പെർഫ്യൂഷൻ സൈഡും ഉണ്ട് ഈ ടേബിളിൻ്റെ. അവിടെയാണ് അനസ്തെറ്റിസ്റ്റ് നിൽക്കുന്നത്, ഡോക്ടർ ബെൻസൺ. അദ്ദേഹമാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അനസ്തെറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പിറകിലായിട്ട് കാണുന്നത് എക്കോ മെഷീനാണ്. ഇപ്പോൾ ട്രാൻസിസോഫാഗിൽ എക്കോ ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എക്കോ മെഷീനിൽ നമുക്ക് കൃത്യസമയത്ത് ഇതിനകത്തുള്ള സ്ഥിതിഗതികൾ അറിയാൻ പറ്റും. സെപ്പറേറ്റായിട്ട് 2 സ്ഥലത്തു നിന്നും നമുക്ക് എപ്പോൾ വേണമെങ്കിലും പവർ സപ്ലൈ കിട്ടുന്ന രീതിയിലുള്ള പെൻഡനുണ്ട് ഈ 2 സൈഡിലും. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പെൻഡനാണ്. ഇവിടെ ഇപ്പോൾ ട്രാൻസിസോഫാഗിൽ എക്കോ, അതായത് നമ്മുടെ തൊണ്ടയിലൂടെ കുഴൽ ഇറക്കിയിട്ട് ചെയ്യുന്ന എക്കോ ആണ്. ആ എക്കോ ഇവിടെ ഇമേജ് കാണാൻ പറ്റും. അതൊരു റിയൽ ടൈം ഇമേജ് എന്ന് പറയാം. അതായത് ഇപ്പോൾ സർജറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹൃദയത്തിൻ്റെ സ്ഥിതി എങ്ങനെയാണെന്ന് നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ഈ സർജറിയുടെ പ്രോഗ്രസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഹാർട്ടിൻ്റെ കണ്ടീഷൻ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. ഏതൊരു സർജറിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അനസ്തേഷ്യ സൈഡാണ്. അനസ്തെറ്റിസ്റ്റിൻ്റെ റോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഡോക്ടർ ബെൻസൺ ആണ് അനസ്തെറ്റിസ്റ്റ്. ഇത് അനസ്തേഷ്യ വെന്റിലേറ്റർ വർക്കിംഗ് സ്റ്റേഷനാണ്. ഇവിടെ അനസ്തെറ്റിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് മോണിറ്റർ ഉണ്ട്. ഇവിടെ മെഡിസിൻസ് ഒക്കെ പോകുന്ന ഇൻഫ്യൂഷൻ പമ്പുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു, മെഷീനുണ്ട്. പിന്നെ അനസ്തേഷ്യ സൈഡിൽ സഹായിക്കാനായിട്ട് ഒരു അനസ്തെറ്റിസ്റ്റിനെ ഒരു ടെക്നീഷ്യൻ്റെ ഒരു സഹായം ഉണ്ടാവും, അനസ്തേഷ്യ ടെക്നീഷ്യൻ ഉണ്ടാവും.
പിന്നെ ഡോക്ടറിനെ സർജനെ സഹായിക്കാനായിട്ടുള്ള സ്ക്രബ് നേഴ്സുമാരുണ്ടാവും. പിന്നെ മറ്റ് സഹായങ്ങൾ കൊടുക്കാൻ ആവശ്യമായ ഫ്ലോർ നേഴ്സുമാരുണ്ടാവും. സർജറിയുടെ ഒരു പ്രധാനപ്പെട്ട പോർഷനാണ് ഇതിൻ്റെ പെർഫ്യൂഷൻ സൈഡ് എന്ന് പറയുന്നത്. ഇവിടെ ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറയുന്നൊരു മെഷീൻ കാണാം. ഈ ഹാർട്ട് ലങ് മെഷീനാണ് ഹൃദയം നിർത്തിവെച്ചുകൊണ്ട് ശസ്ത്രക്രിയ ചെയ്യുന്ന സമയത്ത് ഹൃദയത്തിൻ്റെ ജോലി ഏറ്റെടുക്കുന്നത് ഈ യന്ത്രമാണ്. ഇവിടെ ഓക്സിജനേറ്റർ കാണാം. നമ്മുടെ അശുദ്ധ രക്തം ഈ ഓക്സിജനേറ്റർ വഴി ഓക്സീകരിക്കപ്പെട്ടതിന് ശേഷം വീണ്ടും ശരീരത്തിലേക്ക് കടത്തിവിടുന്ന യന്ത്രമാണിത്. ഇവിടെ പെർഫ്യൂഷൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും അത് നിയന്ത്രിക്കാനുമായിട്ടൊരു പെർഫ്യൂഷനിസ്റ്റ് ഉണ്ടാവും. പിന്നെ അദ്ദേഹത്തെ സഹായിക്കാനുള്ള മറ്റ് സൗകര്യങ്ങളുമുണ്ട്. ഇത് ഹീമോത്തം എന്ന് പറയുന്ന മെഷീനാണ്. ഈ രോഗിയുടെ ഓപ്പറേഷനിടയിൽ രോഗിയുടെ ശരീര ഊഷ്മാവ് നിലനിർത്താൻ വേണ്ടിയിട്ട് അത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യന്ത്രമാണ്. നേരത്തെ കണ്ട പേഷ്യന്റിന് മൂന്നിലധികം രക്തക്കുഴൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. സർജറി തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ബൈപ്പാസ് സർജറി ചെയ്തു. ആണ്, 5 ഗ്രാം നേരത്തെ ചെയ്തിട്ടുണ്ട്. 5 ഗ്രാമിൽ 3 രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. ആ 5 ഗ്രാം കണ്ട് ഏതൊക്കെ ബ്ലോക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സർജറി ചെയ്യാനുള്ളത്. നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ഹൃദയത്തിനകത്ത് ബ്ലോക്ക് മാറ്റുന്നതിന് ബ്ലോക്കിൻ്റെ ഒരു മുൻവശത്തും പിറകുവശത്തുമായ ഒരു ബൈപ്പാസ് ഗ്രാഫ്റ്റ് ആണ് വെച്ചു കൊടുക്കുന്നത്. ഡോക്ടർ പറഞ്ഞതുപോലെ അത് ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് ഉണ്ട്, വീനസ് ഗ്രാഫ്റ്റ് ഉണ്ട്. വെയിൽ നിന്ന് എടുക്കുന്ന ഗ്രാഫ്റ്റ്, ആർട്ടറിയിൽ നിന്ന് എടുക്കുന്ന ഗ്രാഫ്റ്റ്. അത് ഏതൊക്കെ പേഷ്യന്റ് ഇന്ന ഗ്രാഫ്റ്റ് വേണം എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? നമ്മള് ഹാർട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് രക്തപാതൽ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആന്റി ഡിസെൻഡിങ് ആർട്ടറി ആണ്. അതാണ് നമ്മൾ ഈ വിഷ്വലിൽ കാണുന്നത്. ആ രക്തക്കുഴലിൽ നമ്മൾ മിക്ക 99% ഓഫ് ദ കേസസ് നമ്മൾ ലെഫ്റ്റ് ഇൻറ്റേർണൽ മെമ്മറി ആർട്ടറിയാണ് നമ്മൾ വെക്കുന്നത്. അതർവൈസ് അതർവൈസ് കോൾഡ് ലിമ. അപ്പോൾ അത് ദറ്റ് ഈസ് കോൾഡ് എ പ്യുർ ആർട്ടറിയൽ ഗ്രാഫ്റ്റ്. പിന്നെ നമ്മൾ കാലിൽ നിന്നെടുക്കുന്ന വെയിൻ എടുത്ത് വെക്കുകയാണെങ്കിൽ ദറ്റ് ഈസ് എ വീനസ് ഗ്രാഫ്റ്റ്. ചിലപ്പം ചില പേഷ്യൻസിന് നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആർട്ടറിയൽ ഗ്രാഫ്റ്റ് തന്നെ നമ്മൾ വെക്കുള്ളൂ. അപ്പം അത് ലെഫ്റ്റ് ഇൻറ്റേർണൽ മെമ്മറി എടുത്തിട്ട് ചിലപ്പം റേഡിയൽ ആർട്ടറി ഇല്ലെങ്കിൽ റൈറ്റ് ഇൻറ്റേർണൽ മെമ്മറിയും കൂടെ എടുത്തിട്ട് രണ്ടും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് നമ്മൾ ഹോൾ ഹാർട്ടിന് ബ്ലഡ് സപ്ലൈ നമ്മൾ കൊടുക്കും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ടോട്ടൽ ആർട്ടറിയൽ റീവാസ്കുലറൈസേഷൻ. പറയുമ്പോൾ വളരെ ലളിതമാണെങ്കിലും ഈ പ്രൊസീജർ, ഈ പ്രക്രിയ, ശസ്ത്രക്രിയ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ശസ്ത്രക്രിയയാണ്. വളരെ മേജർ സർജറിയാണ് കൊറോണറി ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. ആ സർജറിയുടെ വിഷയത്തിലേക്ക് പോയി സാർ കുറച്ചും കൂടെ വിശദമായത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വിചാരിക്കുന്നത്. ഇത് നമ്മൾ പേഷ്യൻ്റ് ചെസ്റ്റ് തുറന്ന് നമ്മൾ തുടങ്ങുകയാണ് സർജറി. ഇതിൽ സ്കിൻ ഇൻസെഷൻ എന്ന് പറയും. നമ്മൾ സ്കിൻ ഇൻസെഷൻ കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ബോൺ, ഇവിടുത്തെ ചെസ്റ്റിന് മുകളിൽ അകത്തുള്ള ചെസ്റ്റ് ബ്രസ്റ്റ് ബോൺ ആണ് നമ്മൾ തുറക്കുന്നത്. സോ വെച്ചാണ് നമ്മൾ തുറക്കുന്നത്. ഇലക്ട്രിക്കലി പ്രവർത്തിക്കുന്ന ഒരു അറക്കവാളനിയാണ് അല്ലേ ഇത്? ആണ്. ഇത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ലിമ എന്ന് പറഞ്ഞ രക്തക്കുഴലിൽ നമ്മൾ ആർട്ടീരിയൽ ഗ്രാഫ്റ്റാണ്, ലെഫ്റ്റ് ഇൻറ്റേർണൽ മെമ്മറി ആർട്ടറി ആണ്. ഇത് സ്റ്റേണം, സ്റ്റേണത്തിന് തൊട്ട് താഴെ ഉള്ള ആർട്ടറിയാണ്. അത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് നമ്മളത് റെഡിയാക്കി കാണിച്ചിട്ടുണ്ട്. ഈ ആർട്ടറി നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മൾ
ബൈപ്പാസ് തൊട്ട് മുമ്പ് നമ്മളിപ്പോൾ പറയുന്നു. സഫിനസ് വെയിൻ എന്ന് പറഞ്ഞ രക്തപാതയിൽ നമ്മൾ കാലിൽ നിന്ന് എടുത്ത് കഴിഞ്ഞു ഓൾറെഡി, അതും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു ബിഫോർ സർജറി. നമുക്ക് ആർട്ടറിയും വെയിനും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് നമ്മൾ യഥാസ്ഥാനത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹാർട്ടിൻ്റെ മുകളിലുള്ള കവറിങ് പെരിക്കാർഡിയം എന്ന് പറയും, ആ കവറിങ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ ബൈപ്പാസിന് പോകുന്ന മുമ്പേ, നമ്മൾ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ കാർഡിയോപൾമണറി ബൈപ്പാസ്, നമ്മൾ ഹാർട്ട് ലങ് മെഷീനിലേക്ക് കണക്ട് ചെയ്യുന്ന മുമ്പേയുള്ള പ്രൊസീജിയറാണ് അത്. നമ്മൾ ഈ പേസ്റ്ററിങ് എന്ന് പറയും, പേസ്റ്ററിങ് എടുത്തിട്ട് നമ്മൾ ആർട്ടറിയും വെയിൻ്റെയും ഉള്ള പേസ്റ്ററിങ് എടുത്തിട്ട് അതിലോട്ട് നമ്മൾ ബ്ലഡ് കാൻഡല എന്ന് പറഞ്ഞാൽ കാൻഡല ഇട്ട് കഴിഞ്ഞിട്ട് ആ ബ്ലഡ് വിൽ ബി ടേക്കൺ അവേ ഫ്രം ദ ഹാർട്ട് ആൻഡ് പമ്പ്ഡ് ബാക്ക് ആഫ്റ്റർ ഓക്സിജനേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ഹാർട്ടിലേക്ക് പമ്പ് ചെയ്യാനുള്ള നമ്മൾ ഈ പ്രൊസീജിയറാണ്. ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നേരത്തെ കണ്ടു കഴിഞ്ഞു ഈ ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറയുന്നത്. ഈ ഹൃദയ ശസ്ത്രക്രിയ രണ്ട് തരത്തിലുണ്ടല്ലേ ഡോക്ടർ, ഈ ബീറ്റിംഗ് ഹാർട്ട് സർജറിയും പിന്നെ ഹാർട്ടിൻ്റെ ജോലി ഹാർട്ട് ലങ് മെഷീനിലേക്കൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ചെയ്യുന്ന രണ്ട് വിധത്തിലും നമുക്ക് ചെയ്യാം. ബീറ്റിംഗ് ഹാർട്ട് സർജറി ഹാർട്ട് നമ്മൾ നിർത്താതെ നമ്മൾ ഹാർട്ടിന് ബൈപ്പാസ് ഓപ്പറേഷൻ അതിലൊക്കെ നമ്മൾ തെറ്റി പിടിപ്പിക്കാൻ പറ്റും. പക്ഷേ കാർഡിയോപ്ലീജിയ കൊടുത്തിട്ട് ഹാർട്ടിനെ നിർത്തി നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ വിഷ്വൽസ് കാണുന്നത്. ഹാർട്ട് ലങ് മെഷീൻ നമ്മൾ നേരത്തെ കണ്ടു തിയേറ്ററിൽ. നമ്മുടെ ശരീരത്തിനകത്ത് ഹൃദയത്തിനകത്തു നിന്നുള്ള അശുദ്ധ രക്തം രക്തക്കുഴൽ വഴി ഹാർട്ട് ലങ് മെഷീനിൽ എത്തിയിട്ട് അവിടെ വെച്ചിട്ട് ഓക്സിജനേറ്റ് ചെയ്യപ്പെട്ട് ശുദ്ധരക്തമാക്കിയിട്ട് ഹൃദയത്തിൻ്റെ മറ്റ് രക്തക്കുഴൽ വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു. അപ്പോൾ തൽക്കാലം ഹൃദയത്തിൻ്റെ ജോലി അവിടെ ഹാർട്ട് ലങ് മെഷീനിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നു. വീനസ് ഗ്രാഫ്റ്റും ആർട്ടീരിയൽ ഗ്രാഫ്റ്റും തമ്മിൽ ഘടിപ്പിച്ച് ഇതെല്ലാം അതാത് സ്ഥലങ്ങളിൽ തന്നെ പിടിപ്പിച്ച് കഴിഞ്ഞു. ഇത് വീനസ് ഗ്രാഫ്റ്റാണ്, ഈ താഴെ കാണുന്നതാണ് ആർട്ടീരിയൽ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് ലെഫ്റ്റ് ഇൻറ്റർണൽ മെമ്മറി ആർട്ടറി, അത് അനാസമസ് കഴിഞ്ഞു. ഹാർട്ട് അപ്പോഴുള്ള ഫൈനൽ സ്വിച്ചർ നമ്മൾ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ വീനസ് ഗ്രാഫ്റ്റ് എടുത്ത് നമ്മൾ അയോട്ട ഹാർട്ടിന് ഹാർട്ടിൽ നിന്ന് വരുന്ന മേജർ രക്തധമനി മഹാധമനി എന്ന് പറയുന്ന അയോട്ട അതിലേക്ക് നമ്മൾ പിടിപ്പിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബൈപ്പാസ് ആവുന്നത്. അത് ആ അയോട്ട എന്ന് നമുക്ക് രക്തകുഴലിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ഒരു സർക്യൂട്ട് ബൈപ്പാസ് സർക്യൂട്ട് ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങും. ക്ലാമ്പ് എടുത്ത് കഴിയുമ്പോഴേക്ക് ഹാർട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങും. ഇത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെസ്റ്റ് ക്ലോസ് ചെയ്യും. ഈ ഇത് ഉപയോഗിക്കുന്നത് എന്താണ്? സ്റ്റീൽ വയറാണ്. സ്റ്റീൽ വയർ വെച്ച് നമ്മൾ സ്റ്റണൽ ക്ലോഷർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വയർ കട്ട് ചെയ്ത് അങ്ങ് ചെറുതാക്കി അങ്ങ് വിടും. ഈ സ്റ്റണൽ വയർ അവിടെ തന്നെ കിടക്കുമല്ലേ? അവിടെ തന്നെ കിടക്കും. സ്ഥിരമായിട്ട് കിടക്കും. ഓപ്പറേഷന് ശേഷം രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഓപ്പറേഷന് ശേഷം നമ്മൾ ഒരുപാട് ഹെവി വെയിറ്റ് എടുക്കില്ലെന്ന് പറയും. വെയിറ്റ് എടുത്താൽ ഈ ബോൺ ഒന്ന് ഹീൽ ചെയ്യുന്നവർ, ഒരു 3-4 weeks ഹീൽ ചെയ്യുന്നവർ നമ്മൾ ഹെവി വെയിറ്റ് എടുക്കണ്ടെന്ന് പറയും. പിന്നെ ഡെയിലി നടക്കാൻ പറയും, ഡയറ്റ് നോക്കാൻ പറയും. പല പേഷ്യൻസ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് സുഖമാണെന്ന് പറഞ്ഞിട്ട് മരുന്ന് നിർത്തും, അത് നമ്മൾ ചെയ്യാൻ പാടില്ല. പിന്നെ ഡയറ്റ് കൺട്രോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കണം. ഹൃദയം അമൂല്യമാണ്. ഹൃദ്രോഗങ്ങൾ കൃത്യമായി ചികിത്സിച്ച് ഹൃദയത്തെ നാം സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ബൈപ്പാസ് സർജറി പോലുള്ള ചികിത്സാരീതികൾ നാം കേട്ടിട്ടുണ്ട്. ചില ചെറിയ ചെറിയ കാഴ്ചകൾ നമ്മൾ ചില മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്ര വിശദമായി ഒരു ബൈപ്പാസ് സർജറിയുടെ ലൈവ് ഡെമോൺസ്ട്രേഷൻ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ പ്രേക്ഷകർ കാണുന്നത്. വീണ്ടും പുതിയൊരു ആരോഗ്യ വിഷയവുമായി സ്റ്റെതസ്കോപ്പ് നിങ്ങളുടെ മുന്നിലെത്തും. നമസ്കാരം.